ദുരന്തം തിരിച്ചറിയാനും അതിനെ പിന്തുടരാനുമുള്ള ക്ഷമതയും കൂർത്ത ചെവിയും കൊണ്ട് വിമാനാപകടത്തിൽപ്പെട്ട് 40 ദിവസത്തോളം ആമസോൺ കാടുകളിൽ അതിജീവിച്ച 4 കുട്ടികളെ കണ്ടെത്താൻ സൈന്യത്തെ സഹായിച്ചപ്പോൾ വിൽസൺ എന്ന നായ കൊളംബിയയിലെ ദേശീയ നായകനായി മാറുകയായിരുന്നു. സൈനിക പരിശീലനം ലഭിച്ച വിൽസൺ എന്ന സെർച്ച് ഡോഗിന്റെ കാൽപ്പാടുകളാണ് വിമാന അപകടത്തിൽ ആമസോൺ കാട്ടിൽ അകപ്പെട്ട കുട്ടികളിലേക്ക് എത്തുവാൻ സൈന്യത്തെ സഹായിച്ചത്. എന്നാൽ ബെൽജിയൻ വീരനായകൻ തിരച്ചിലിനിടെ കാണാതാവുകയായിരുന്നു. അതിജീവിച്ച 4 കുട്ടികളെ ഹെലികോപ്റ്ററിൽ കയറ്റി അയച്ചതിന് പുറകെ തുടങ്ങിയതാണ് വിൽസന് വേണ്ടിയുള്ള അന്വേഷണം. തങ്ങളുടെ പ്രിയപ്പെട്ട നായയെ തിരയുന്നതിനായി 70 സൈനികരെയാണ് അപകടസ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളതെന്ന് കൊളംബിയൻ സൈന്യം അറിയിച്ചു. വിൽസണുമായി മാത്രമേ ആമസോൺ കാട് വിട്ടുപോകൂ എന്ന് കമാൻഡർമാർ പ്രതിജ്ഞയെടുത്തു. വിൽസൺ മഴക്കാടുകളിൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 1 മാസമായി. 2 വയസ്സുള്ള നായ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം. എന്നാൽ വിൽസൺ നടത്തിയ രക്ഷാപ്രവർത്തനം കൊളംബിയക്കാരുടെ അഭിമാനമുയർത്തുകയും ലോകത്തെ ഇതിനകം ആകർഷിച്ച ഒരു അതിജീവന കഥയുടെ നായകനാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്ന വിമാന അപകടത്തിൽ ആമസോൺ കാട്ടിൽ അകപ്പെട്ട 4 കുരുന്നുകൾക്കായി നടത്തിയ തിരച്ചിലിന് ഫലം നൽകി ദൗത്യസംഘത്തെ കുട്ടികളിലേക്ക് എത്തിച്ചത് തങ്ങളുടെ നായയാണ് എന്നുള്ളത് ഒരു ബഹുമതിയായി കാണുന്നുവെന്ന് വിൽസണ് പരിശീലനം നൽകിയ ടീമിന്റെ കമാൻഡറായ ലൂയിസ് ഫെർണാണ്ടോസെന പറഞ്ഞിരുന്നു. അവനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് രാജ്യത്തിനും നമ്മുടെ കുട്ടികൾക്കും വലിയ സന്തോഷമായിരിക്കും എന്നും സെന കൂട്ടിച്ചേർത്തു. ഫെബ്രുവരിയിൽ കനൈൻ അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ വിൽസൺ എന്ന നായയെ എയർഫോഴ്സ് ബേസിലേക്കാണ് കൊണ്ടുപോയത്. വിൽസൺ അവിടെ കൊളംബിയയുടെ പ്രത്യേക സേനയിൽ ചേർന്നിരുന്നു. ശേഷമാണ് വിൽസണും മറ്റ് 4 സ്നിഫർ നായ്ക്കളും ആമസോണിൽ കാണാതായ കുട്ടികളുടെ തിരച്ചിലിനായുള്ള ദൗത്യം ഏറ്റെടുക്കുന്നത്. 4 കുട്ടികൾ രക്ഷപ്പെട്ടെങ്കിലും 3 മുതിർന്നവരെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുട്ടികളുടെ വസ്ത്രങ്ങളുടെ മണം പിടിച്ചുപോയ വിൽസൺ വഴിയാണ് സൈന്യം ഇവർക്കരികിലേക്ക് എത്തിയത്. മെയ് 18 കുട്ടികളുടെ വസ്ത്രത്തിൽ നിന്നും മണം പിടിച്ച് കാട്ടിലേക്ക് പാഞ്ഞെത്തിയ നായ സംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. പിന്നീട് 10 ദിവസത്തിന് ശേഷം സൈന്യം നായയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു എന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ജനറൽ പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. കുട്ടികൾ ഞങ്ങളോട് സംസാരിച്ചു. കുറച്ചു ദിവസങ്ങൾ നായ അവരുടെ കൂടെ ഉണ്ടായെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് സാഞ്ചസ് കൊളംബിയയിലെ WRadio പറഞ്ഞിട്ടുണ്ട്. അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. പതിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടികൾ ഇതുവരെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. കുട്ടികളിൽ 13-കാരിയായ ലെസ്ലി ആമസോൺ കാടിന്റെയും തങ്ങളുടെ രക്ഷകനായ വിൽസണിന്റെയും ചിത്രം വരച്ചിരുന്നു. വിൽസണെ തിരച്ചിൽ സംഘത്തിലേക്ക് ആകർഷിക്കാമെന്ന പ്രതീക്ഷയിൽ 2 പെൺനായ്ക്കളെ ഹെലികോപ്റ്ററിൽ അപകടസ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശത്തേക്ക് എത്തിച്ചതായി കൊളംബിയൻ സൈന്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. വിൽസനെ സൈന്യത്തിലരികിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവരുടെ ഗന്ധം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘം. നായയെ കാണാതായതിനു ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഭക്ഷണവും ഹാൻഡ്ലറുടെ വസ്ത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിദഗ്ധർ വിശ്വസിക്കുന്നത് വിൽസൺ മഴക്കാടുകളിൽ ഇതിനകം അപകടത്തിൽ പെട്ടിരിക്കാമെന്നാണ്. കാരണം ആമസോണിന്റെ വന്യതയിൽ നായ ഭക്ഷണം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുമെന്നും വിഷപ്പാമ്പുകളുടെ ആക്രമണം നേരിടാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. വെല്ലുവിളികൾ എത്ര തന്നെ ഉണ്ടെങ്കിലും കാണാതായ വിൽസണിനെ കണ്ടെത്തണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊളംബിയ. ഇതിനോടകം തന്നെ വിൽസന്റെ പേര് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഒരു ജനപ്രിയ ഹാഷ്ടാഗായി മാറിയിട്ടുണ്ട്. തിരച്ചിൽ തുടരാൻ സൈന്യത്തോട് അഭ്യർത്ഥിക്കുന്ന പൊതുജനങ്ങളുടെ നിരവധി സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ വരുന്നത്. ദേശീയ തലത്തിൽ തന്നെ വിൽസൺ എന്ന നായയുടെ പേര് മാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്നു. അതിനിടെ വിൽസൺ വളരെ ഊർജ്ജസ്വലനാണെന്നും അവന്റെ ശക്തിയും ബുദ്ധിയും എല്ലായ്പ്പോഴും വേറിട്ട് നിന്നിട്ടുണ്ടെന്നും അതിനാൽ വേട്ടയാടാനുള്ള നായയുടെ സഹജ അവബോധം വെല്ലുവിളികളെ നേരിടാനും ഭക്ഷണം കണ്ടെത്താനുമുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിൽസന്റെ പരിശീലകനായ എൽവിസ് പോറസ് പറഞ്ഞിട്ടുണ്ട്.